നഗരസഭയിലെ ബി ജെ പി പ്രതിഷേധം അഞ്ചാം ദിവസത്തിലേക്ക്. സമരത്തിന് ഐക്യദാർഢ്യവുമായി ഒ രാജഗോപാൽ ഹാളിലെത്തി തത്സമയത്തിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി പ്രതിഷേധം ഇന്നിപ്പോൾ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ മുൻ എം എൽ എ ഒ രാജഗോപാൽ എന്താണ് പറഞ്ഞത്? മായ, നിലവിൽ തിരുവനന്തപുരം നഗരസഭയിൽ തുടരുന്ന സമരം, ബി ജെ പി കൗൺസിലർമാരുടെ സമരം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. രാപ്പകൽ സമരം അഞ്ചു ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഭരണ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മേയർ ആര്യ രാജീവിന്റെ ഭാഗത്തു നിന്നോ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം ഇപ്പോഴും തുടരുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് ബി ജെ പിയുടെ കൗൺസിലർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലിൽ ഒ രാജഗോപാൽ, മുൻ എം എൽ എ കൂടി ായ ഒ രാജഗോപാൽ എത്തിയിരിക്കുകയാണ്. ഈ കൗൺസിലർമാരെ, അതായത് പ്രതിഷേധം നടത്തുന്ന കൗൺസിലർമാരെ ഷോളണയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിവാദ്യം നൽകുകയും ചെയ്തത്. 29 ലക്ഷത്തോളം രൂപയുടെ തിരിമറി തിരുവനന്തപുരം നഗരസഭയിൽ ഈ വീട്ടുകാരൻ നികുതിപ്പണം ഒക്കെ തന്നെ തിരിച്ചതുമായി ബന്ധപ്പെട്ട മൂന്ന് സോണൽ ഓഫീസുകളിൽ ഈ ക്രമക്കേടുകൾ നടന്നിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിൽ, നഗരസഭ തന്നെ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ പുറത്തു വരികയും ചെയ്തത്. ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായ നിയമ നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 29ാം തീയതി മുതൽ കൗൺസിൽ യോഗത്തിന് ശേഷം, 29ാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിന് ശേഷം ഇത്തരത്തിലൊരു പ്രതിഷേധം ബി ജെ പി ശക്തമാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ ഒരു സമരം ദേശീയ ശ്രദ്ധയടക്കം പിടിച്ചു പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരനൊപ്പം തന്നെ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ കൗൺസിൽ ഹാളിൽ സമരപന്തലിലെത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് മാത്രമല്ല, സംസ്ഥാനത്ത് തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നത്. വിവിധ നഗരസഭകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി ഈ ഓഡിറ്റുകൾ നടക്കണം, ഒപ്പം തന്നെ കൃത്യമായ അന്വേഷണം നടക്കണം. പൊതുജനങ്ങളുടെ പണം ഇത്തരത്തിൽ ക്രമക്കേട് നടത്താൻ പാടില്ല, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ചെറിയ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി ഈ കുറ്റക്കാർക്കെതിരെ കേസെടുക്കുക മാത്രമാണ് നിലവിൽ നഗരസഭ കേസ് കൊടുക്കുകയും ഒപ്പം തന്നെ നിയമം സ്റ്റേഷനിൽ, നിയമം സോണൽ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്കെതിരെ മാത്രമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ബാക്കി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണം, ഇവരുടെ അറസ്റ്റുണ്ടാകണം, ഒപ്പം ഈ പൊതുജനത്തിൽ നിന്ന് പിരിച്ച പണം എവിടെയാണ് എന്നുള്ളത് കൃത്യമായി നഗരസഭ വ്യക്തമാക്കണം. ഈ ആവശ്യങ്ങൾ നടപ്പാക്കണം എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഈ സമരം ഇപ്പോൾ തുടരുന്നത്. അല്പസമയത്തിനകം ഒ രാജഗോപാൽ, മുൻ എം എൽ എ കൂടിയായ ഒ രാജഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇവിടെ എത്തി പ്രതികരണം നടത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ കൂടിയായിരുന്ന കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ അതിരൂക്ഷമായ വിമർശനമാണ് സി പി എം നേതൃത്വത്തിനും ഒപ്പം തന്നെ നിലവിലെ ഭരണസമിതിക്കെതിരെയും നടത്തിയിട്ടുള്ളത്. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വിശദീകരണം നൽകാൻ മേയർ ആര്യ രാജേന്ദ്രൻ തയ്യാറാകാത്തതിലുള്ള ഒരു കാര്യം ഈ വന്ന നേതാക്കന്മാരൊക്കെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വിശദീകരണം മാത്രമാണ് നിലവിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. യാതൊരു വിധത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല, പൊതുജനങ്ങൾ ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല, ഒരു അത്തരത്തിലൊരു പ്രതികരണം മാത്രമാണ് ഫേസ്ബുക്കിലൂടെ ആര്യ രാജേന്ദ്രൻ നടത്തിയത്. എന്തായാലും അല്പസമയത്തിനകം ഒ രാജഗോപാൽ, മുൻ എം എൽ എ കൂടിയ ഒ രാജഗോപാൽ ഇവിടെ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതുമായ ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി പ്രതിഷേധം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒ രാജഗോപാൽ കൗൺസിൽ ഹാളിൽ എത്തിയിട്ടുണ്ട്.